എനിക്ക് പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ട് ഒക്ടോബർ ഏഴാം തീയതി ജപമാല രാജ്ഞിയുടെ തിരുനാൾ നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധ മാതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ ചരിത്രത്തെക്കുറിച്ച് രണ്ട് വാക്ക് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചാം പി യുസ് മാർപ്പാപ്പ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അഞ്ചാം പി എുസ് മാർപ്പാപ്പ മാർപ്പാപ്പിയെ തിരഞ്ഞെടുക്കപ്പെടുന്ന കാലഘട്ടത്തിൽ സഭയുടെ ഒരുപാട് മേഖലകളിൽ അഴിച്ചുപണി ആവശ്യമായ ഒരു സാഹചര്യമായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ സഭ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രൊട്ടസ്റ്റൻ റവല്യൂഷൻ കഴിഞ്ഞുള്ള ആ സാഹചര്യങ്ങൾ യൂറോപ്യൻ സഭയിൽ ഒരുപാട് ഭിന്നതകളും അനൈക്യങ്ങളും ഫ്രഞ്ച് സഭയിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ ആംഗ്ലിക്കൻ സഭയുടെ ആവിർഭാവം ജർമ്മനിയിൽ പ്രോട്ടസ്റ്റ് സഭയുടെ മുന്നേറ്റം അതുപോലെ തന്നെ അങ്ങനെ രാജ്യങ്ങൾ തമ്മിൽ കുത്തഴിഞ്ഞാ കാര്യമായ ഐക്യമൊന്നുമില്ലാതെ ഭിന്നതയും കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൂടാതെ സഭയുടെ ഉള്ളിലുള്ള പല അനാചാരങ്ങളും തുടച്ചു മാറ്റുന്ന സമയം തന്ത്രോസ്തുനകദോസ് കഴിഞ്ഞിരിക്കുന്ന സമയം കൗൺസിൽ ഓഫ് ട്രെൻഡ് കഴിഞ്ഞിരിക്കുന്ന സമയം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടപ്പാക്കാൻ കൗൺസിൽ ഓഫ് ട്രെൻഡിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം നടപ്പിലാക്കാൻ ഈ അഞ്ചാം പിയൂസ് മാർപ്പാപ്പയിലാണ് അതിൻ്റെ ചുമതല നിക്ഷിപ്തമായത് വയോധികനായ ഈ മാർപ്പാപ്പ പരിശുദ്ധാൽമോ എന്ന് പറഞ്ഞ മാർപ്പാപ്പയാണ് സഭയുടെ ഉള്ളിൽ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിശുദ്ധനായ ഈ മാർപ്പാപ്പ പരിശുദ്ധാത്മോൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കി ഉള്ളിലെ പ്രശ്നങ്ങളേക്കാൾ ഏറ്റവും നീറുന്ന പ്രശ്നം ശത്രുവിൻ്റെ പുറമെന്നുള്ള ആക്രമണമാണ് അക്കാലത്താണ് ഓട്ടോമൻ ടർക്സ് ഏത് വിധേനയും യൂറോപ്പ് കോണ്ടിനെൻറ്റ് മുഴുവൻ കീഴടക്കണമെന്ന് ആഗ്രഹത്തോടെ അലയടിച്ച് അലയടിച്ച് ഒന്നിനെ തുറന്നായി വിജയം നേടി വിജയം നേടി വലിയ അട്രോസിറ്റീസ് വലിയ കിരാതമായ വിധത്തിലുള്ള വലിയ ക്രൂരത പ്രവർത്തിച്ച് പ്രവർത്തിച്ച് അങ്ങനെ ഭയം സൃഷ്ടിച്ച് കയറി കയറി വരികയാണ് അപ്പോൾ ഈ അഞ്ചാം പിയുസ് മാർഫാപ്പയ്ക്ക് മാർപ്പാപ്പയുടെ മുമ്പിൽ ഏറ്റവും വലിയ ഒരു വലിയ പ്രതിസന്ധിയെ ഏറ്റവും ആദ്യമായി നേരിടുന്ന ഏറ്റവും പ്രധാനമായി നേരിടുന്ന വിപത്ത് ഈ ഓട്ടോമൺ ട്രാക്സിൻ്റെ കടന്നു കയറ്റത്ത് തടയുക എന്നുള്ളതാണ് പക്ഷേ രാഷ്ട്രീയമായും അതുപോലെ തന്നെ സൈനികമായും വളരെ ദുർബലമായ ഒരു അവസ്ഥയായിരുന്നു യൂറോപ്പിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് മാർപ്പാപ്പ സൈന്യത്തെയോ രാജാക്കന്മാരെയോ അധികം ആശ്രയിക്കാൻ നിന്നില്ല മാർപ്പാപ്പ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിൽ ഒരു ബുൾ പുറപ്പെടുവിച്ചു മാർപ്പാപ്പ എല്ലാ വിശ്വാസികളോട് പറഞ്ഞു നിങ്ങൾ തുടർച്ചയായി പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം അതുപോലെ ക്രിസ്തീയ സംഘടനകളോട് പറഞ്ഞു സാധിക്കുന്നവർ നിങ്ങൾ ചെറിയ ചെറിയ സംഘങ്ങളായി ജപമാല പ്രദക്ഷിണങ്ങൾ ചെയ്യണം വൈദികരോട് പറഞ്ഞു ദേവാലയങ്ങൾ തുറന്നിടുക സാധിക്കുന്നിടത്തോളം ദിവ്യകാരുണ്യ ആരാധനകൾ നടത്തുക അങ്ങനെ ആയിരത്തി തൊള്ളായിര ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തൊൻപത് തൊട്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് വരെ രണ്ട് വർഷം പ്രാർത്ഥിച്ചു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് വലിയ നിർണായകമായ യുദ്ധം ഉണ്ടായത് ലപ്പാൻ്റെ കടലിലേക്ക് വച്ചുള്ള യുദ്ധം ആ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരുന്നു ഓട്ടോമൺ ടർക്സിൻ്റെ സൈന്യം തുർക്കി സൈന്യം അടിക്കടി വിജയം നേടി വിജയം നേടി എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ യൂറോപ്പിൻ്റെ പതനമാസനമായിരുന്നു ഒരു വിധത്തിൽ പിടിച്ചു പറ്റാത്ത വിധം യുദ്ധരംഗത്ത് പതറിപ്പോയി അല്ലെങ്കിൽ യുദ്ധരംഗത്ത് അടിക്കടി പരാജയങ്ങൾ വന്നു എങ്കിലും പക്ഷേ അപ്പോൾ മർബാബ പ്രത്യേകമായി നിർദ്ദേശം കൊടുത്തു ദൈവജനം ജപമാലയെടുത്ത് റോമിൻ്റെ പാട്ട് തിരുവോരങ്ങളിലേക്ക് വന്ന് ജപമാല ചൊല്ലി യൂറോപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവജനം മുഴുവൻ ജപം സാധിക്കുന്ന മാർപ്പപ്പെട്ട ആഹ്വാനം സ്വീകരിച്ച് ജപമാല എടുത്ത് അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് ജപമാല ചൊല്ലി തെരുവോരങ്ങളിലൂടെ ഈ ക്രിസ്തീയ യൂറോപ്പിനു വേണ്ടി സൈന്യത്തിന് വേണ്ടി സൈന്യത്തിന് വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വലിയ ദൈവശക്തി വെളിപ്പെട്ടു ദൈവികമായി പ്രത്യേക ഇടപെടലുണ്ടായി അതുവരെ ഓ തുർഗീസ് സൈന്യം അടിക്കടി വിജയിച്ചുകൊണ്ടിരുന്നത് കാലാവസ്ഥകളിൽ പ്രതികൂലമായി സാങ്കേതികങ്ങളൊക്കെ മാറിമറിഞ്ഞു അങ്ങനെ യൂറോപ്യൻ സൈന്യത്തിന് അതിശക്തമായൊരു വിജയം ആ ലപ്പാൻഡോ കടലിലേക്ക് വെച്ചിട്ടില്ല അടുത്ത് വെച്ച് കടലിലേക്ക് ഗ്രീസിന്റെ തീർത്ത് ഒക്ടോബർ ഏഴാം തീയതി തുർക്കി സൈന്യത്തെ അമ്പെ പരാജയപ്പെടുത്തി ക്രിസ്തീയ സൈന്യം അല്ലെങ്കിൽ യൂറോപ്യൻ സൈന്യം യൂറോപ്യൻ സംരക്ഷണം ഏർപ്പെടുത്തി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിജയത്തിന്റെ വാർത്ത അറിഞ്ഞ അപ്പൊ തന്നെ അഞ്ചാം ബിയൂസ് മാർപ്പാബ് പറഞ്ഞത് ദൈവത്തിൽ നിന്ന് ലഭിച്ച വിജയമാണ് സൈന്യത്തിന്റെ വിജയമോ സൈന്യത്തിന്റെ മേന്മ കൊണ്ടല്ല അതുകൊണ്ട് അഞ്ചാം പീസ് മാർഫാപ്പ ഒക്ടോബർ ഏഴാം തീയതി പരിശുദ്ധ അമ്മയുടെ ഒരു തിരുനാളായി കൊണ്ടാടാൻ നിർദ്ദേശിക്കുകയും അങ്ങനെ സഭയിൽ ഒക്ടോബർ ഏഴാം തീയതി പരിശുദ്ധ അമ്മയുടെ വലിയൊരു തിരുനാൾ ആവിർഭവിക്കുകയും ചെയ്തു ജപമാല രാജ്ഞിയുടെ തിരുനാൾ മക്കളെ ജപമാല ചൊല്ലി പ്രതികൂലം വരുമ്പോൾ പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മ പ്രതികൂല സമയത്ത് വലിയ പ്രതിസന്ധികളുടെ സമയത്ത് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി കൂടെ നിന്ന് ദൈവസ്ഥാനിധി പ്രാർത്ഥിക്കും ദൈവശക്തി വെളിപ്പെടും ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഹൃദ്യമായ ഒരു അനുഭവമായി നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെടട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് എനിക്ക് പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥവും സാന്നിധ്യവും അനുഭവപ്പെടുന്നുണ്ട് നിങ്ങൾക്കും അത് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ഈശ്വര നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ